പുഷ്ട സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു, അവരുടെ മേൽ വന്നു നിറഞ്ഞു. മനുഷ്യന്റെ കൂട്ടായ്മയിലൂടെ അല്ലാതെ ദൈവം പ്രപഞ്ചത്തിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ദൈവവും മനുഷ്യനും ഒന്നായി ചേർന്ന്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിൽ വിവിധ വരദാനങ്ങൾ പ്രകടമാകാൻ തുടങ്ങുന്നു. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 12 അധ്യായത്തിൽ വ്യത്യസ്തങ്ങളായ വിവിധ വരദാനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യത്തെ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണാം, 1 ഇടയ്ക്ക് ചില സങ്കീർത്തനങ്ങൾ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ യേശുവിൻ്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ രഹസ്യങ്ങളെല്ലാം സങ്കീർത്തനങ്ങളിൽ വെളിവാക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാം. ഈശോ തന്നെ പറഞ്ഞു, എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതില്ലേ. അപ്പോൾ ആദ്യത്തെ സങ്കീർത്തനം ഒന്ന് ശ്രദ്ധിക്കാം, എല്ലാവരും എടുക്കാം. സങ്കീർത്തനം 1 രണ്ട് മാർഗങ്ങൾ എന്നാണ് അതിൽ ഇല്ലേ, അതിൻ്റെ ശീർഷകം തന്നെ എന്താ പറയുന്നത്? രണ്ട് മാർഗങ്ങൾ. ആ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഈ രണ്ട് മാർഗങ്ങൾ, രണ്ട് വഴികൾ? അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളാണ് പുതിയ നിയമത്തിലെ ഈശോ പല സ്ഥലത്തും പറയുന്നത് ഇല്ലേ. ഏതാണ് രണ്ട് മാർഗങ്ങൾ? സ്വർഗത്തിലേക്കുള്ള മാർഗം ഒന്ന്, മറ്റൊന്ന് നരകത്തിലേക്കുള്ള മാർഗം. ദുഷ്ടരുടെ മാർഗം ഒന്ന്, വിശുദ്ധിയിൽ ദൈവത്തിൽ ജീവിക്കുന്നവരുടെ മാർഗം ഒന്ന്. ഈ രണ്ട് മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏത് മാർഗം വേണമെന്ന് സ്വീകരിക്കാൻ. ഓരോ മാർഗത്തിൻ്റെയും ആ ഒരു ഓരോ മാർഗവും എന്തിലേക്ക് നയിക്കുന്നു എന്നതും എഴുതിയിട്ടുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ മുഴുവനും ആരംഭം മുതൽ അവസാനം വരെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്ന രണ്ട് മാർഗങ്ങളാണ്. നമ്മൾ ഏതാണ്ട് ഈ രണ്ട് മാർഗത്തിലും പോയിട്ടുണ്ടെന്നാ തോന്നണേ ഇല്ലേ, ഇല്ലേ, ശരിയല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു മാർഗം നമ്മൾ പോയി അവസാനം നിവൃത്തിയില്ലാണ്ടായില്ലേ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോവുക സാധ്യമെന്നായപ്പോൾ നമ്മൾ തിരിച്ചു, സുറുഖ്, റിട്ടേൺ. അതാണ് അതാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു തിരിവ്. നമ്മൾ ഏത് മാർഗത്തിലൂടെ പോയിരുന്നുവോ ആ മാർഗം തെറ്റാണ് എന്ന് യഥാർത്ഥമായൊരു ബോധ്യമുണ്ടാകുകയും ആ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവം കാണിച്ചു തരുന്ന ആ നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗത്തെ നമ്മൾ അവലംബിക്കുകയും അതിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ. ഇനി ആ സങ്കീർത്തനം ഒന്ന് പാടി നോക്കിയപ്പോൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. നമ്മളെ സംബന്ധിച്ച് നോക്കുന്നത് പരിഹാസമാണ്. പലപ്പോഴും നമ്മളും മറ്റുള്ളവരെ പരിഹസിച്ചിട്ടൊക്കെ സംസാരിച്ചു കാണും. ഇത്രയും വരദാന അഭിഷേകത്തിലും ധ്യാനത്തിലും ധ്യാനപ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നവരായാലും ആണോ ഇല്ലയോ, ഇതെല്ലാം ലഘുപാപങ്ങളാണ്. ഈ ലഘുപാപങ്ങളാണ് നമ്മുടെ വരദാന അഭിഷേകത്തിൽ. ഇപ്പോൾ നമ്മൾ കൊലപാതകം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് പറയാണ്, നിന്റെ സഹോദരനോട് കോപിക്കുന്നുവെങ്കിൽ കൊലപാതകം പോലെയാ. അപ്പോൾ നമ്മളുടെ വളർച്ച, വരദാനങ്ങളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ വളർച്ച ഇല്ലാതാക്കുന്നത് ഇത്തരത്തിലുള്ള ലഘുപാപങ്ങളാണ്. അങ്ങനെ ചെയ്യാത്തവർ
ഭാഗ്യവാന്മാർ അവര് എങ്ങനെയായിരിക്കും? കണ്ടു, വീണ്ടും ഒരു വൃക്ഷമാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ തുടക്കം മുതലേ വൃക്ഷത്തെയാണല്ലേ നമുക്ക് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും, എല്ലാവരും ചേർന്ന്, ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ, അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടരിങ്ങനെയല്ല കാറ്റു പരത്തുന്ന പതിരു പോലെയാണവർ, ദുഷ്ടർക്കു ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്കു നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. ഈ പതിരും പതിര് കാറ്റു പറത്തുന്ന പതിര് പോലെ എന്ന് പറയണത് വിധി, അന്ത്യവിധിയെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചുമൊക്കെ പറയുന്നത്. യോഹന്നാൻ മൗന്താന വന്നിട്ട് എന്താ പറഞ്ഞത്? വീശുമറവുമായ ഒരാൾ വരുന്നുണ്ട്, അവൻ വീശുമ്പോൾ എന്ത് സംഭവിക്കും? ധാന്യം വിത്ത് വീഴും. നമ്മൾക്ക് പരിചയമുള്ള ഒരു ഉദാഹരണം അല്ലേ വീശുമറം. കളപ്പുരയിൽ വീശുമറം വീശുമ്പോൾ ഈ ധാന്യം ഇങ്ങനെ കാറ്റത്തിടുമ്പോൾ നല്ല ധാന്യങ്ങൾ നേരെ താഴെ വീഴും, പതിര് പറന്നു പോകും. ആ പതിരാണോ നമ്മൾ അതോ വിത്തോ? എന്താകണം? സംശയമില്ല, നമ്മൾ എന്താകണം? വിത്താകണം. നമ്മൾ എന്താകണം? ആ വൃക്ഷം പോലെ ആകണം. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. മതി 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 മതി. കണ്ടോ എങ്ങനെയാണ് ഈ വൃക്ഷം? ഇത് പെട്ടെന്ന് വളരല്ല, അത് യഥാകാലം വളർന്ന് 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 ഫലം തരും. പക്ഷെ എന്താ അതിൻ്റെ ഘടകം? നീർച്ചാലിനരികെയാണ് ആ വൃക്ഷത്തിൻ്റെ വേരുകൾ. നീർച്ചാലിൽ നിന്നും വെള്ളം, എപ്പോഴും വെള്ളം വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പ്രാവശ്യം കേട്ട ഒരു സന്ദേശം തന്നെയായിരുന്നു. നമുക്ക് കുർബാനയിൽ കിട്ടിയ വചനം എന്തായിരുന്നു? മുന്തിരിവള്ളിയും ചാകയും, ആരെന്നിൽ വസിക്കുന്നുവോ അവൻ ഫലം പുറപ്പെടുകയും. അപ്പോൾ ഇതിനെ വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്തു കൈ, എന്നെ താങ്ങി നിർത്തുന്നു. ഇത് ശരിയെന്നല്ലേ? നമ്മൾ ദൈവാത്മാവും നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ചിരിക്കുകയും ദൈവാത്മാവ് അനർഗളമായി നിർഗളിക്കുന്നൊരു പ്രവാഹമാണ്. ആ ഇപ്പം വേറൊരാശയം വരുവാണ്. നമ്മൾ റോമർ 5:5 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പഠിച്ചേക്കണേ? റോമർ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഭാവനയിൽ കാണാമോ എങ്ങനെയാ ഈ ചൊരിയപ്പെടൽ നടക്കുന്നത്? എന്ത് തോതിലാണ്, എന്തളവിലാണ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവാത്മാവ് ചൊരിയപ്പെട്ടിരിക്കുന്നത്? ഈ ആനാമെള്ളം തെളിക്കണ മാതിരിയാണോ? അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട്, വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു, അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും അവന്റെ മീതെ കടന്നു പോകുന്നു. വെള്ളച്ചാട്ടം പോലെയാണ്. അപ്പോ ഈ ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ലയിക്കുക എന്ന് പറയുന്നതും
നീർച്ചാലിനരികെ നട്ട വൃക്ഷം എപ്പോഴും വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതും എല്ലാം ദൈവാത്മാവ് നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഒരു പ്രവാഹം പോലെ പ്രവഹിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ്. ഈ അനുഭവം ബോധ്യത്തിലൂടെയും ദൈവിക വചനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആഴമായ ബോധ്യത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ വളർച്ചയിലേക്ക് വരുന്നതിനാവശ്യമായ ചില ബോധ്യങ്ങൾ വേണം. നമ്മുടെ വിശ്വാസം തന്നെ സാധാരണ രീതിയിലൊരു വിശ്വാസമുണ്ട്, അതങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണോ. ഇപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ അമ്മച്ചി നമ്മളെ പള്ളിയിൽ കൊണ്ടുവന്നു. അച്ഛൻ അവിടെ ഈശോയെ ഉയർത്തിയപ്പോൾ അമ്മച്ചി കുമ്പിട്ട് ആരാധിക്കുന്നത് കണ്ടു. നമുക്ക് യാതൊരു സംശയം ഉണ്ടായില്ല അത് ഈശോ ആണെന്നുള്ളതിനില്ലേ. നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഈശോയെ നമ്മളും ആരാധിച്ചു, ശരിയാണോ? അപ്പോൾ നമ്മൾ ബോധ്യത്തോടുകൂടിയാണോ ആരാധിച്ചത്? ആണോ? ആണോ? അല്ല. എന്തുകൊണ്ട് ആരാധിച്ചു? അമ്മച്ചി ആരാധിക്കുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈശോ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആരാധിച്ചു. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ യുക്തി വിചാരം ചെയ്യുന്നു, ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ ശിശു സഹജമായവ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ബുദ്ധിയിലും വിശ്വാസത്തിലും വിശ്വാസവും ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാവുന്നു. ഇപ്പോൾ നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ അമ്മ ആരാധിച്ചത് കൊണ്ട് മാത്രമല്ല നമുക്ക് ബോധ്യമുണ്ട്, യേശു ജീവിക്കുന്ന യേശു ആണ്, അത് ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണ്, യേശു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമാണ്. ഇതെല്ലാം നമ്മൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ ഇതാണ് വളർച്ച. ഇപ്പോൾ വളർച്ചയല്ലേ അത്? അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വളരുന്നതിന് ദൈവികമായ ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. ദൈവികമായ ജ്ഞാനം, ദൈവികമായ ജ്ഞാനം എന്ന് പറയണമെന്നില്ല. ജ്ഞാനം എവിടെന്താ? ദൈവികമാണ്. അപ്പോൾ ഇവിടെ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് വീണ്ടും വായിക്കാം. 12-ാം അധ്യായത്തിൽ അടുത്ത ഭാഗം, 12-ാം അധ്യായത്തിൽ 5-6 നമ്മൾ വായിച്ചു. 7-ാമത്തെ വചനത്തിൽ പറയുന്ന ഇതാണ്. 7 മുതൽ 11 വരെയുള്ള വചനത്തിൽ 9 ആത്മീയ വരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിലാദ്യമായി പ്രതിപാദിക്കുന്നത് ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വചനത്തെക്കുറിച്ചാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇവയെല്ലാം. നമ്മുടെ വളർച്ച, നമ്മുടെ ശുശ്രൂഷയുടെ വളർച്ച, ആത്മീയ ദാനങ്ങളുടെ വളർച്ച, നമ്മൾ എപ്രകാരം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്സ് പല ഉദാഹരണങ്ങൾ കണ്ടു. ആ നീർച്ചാലിനരികെ നട്ട വൃക്ഷം, നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട് ഒട്ടിയിരിക്കുന്ന അവസ്ഥ, മുന്തിരിച്ചെടിയും തായ്തണ്ടും. അല്ലേ, മുന്തിരിച്ചെടി നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ?
ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുന്തിരിച്ചെടിയുടെ അല്ലെങ്കിൽ മുന്തിരി ഫലങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? തായ്തണ്ടിലാണോ ശാഖകളിലാണോ? തായ്തണ്ടിൽ മുന്തിരി ഫലങ്ങൾ ഉണ്ടായത് കണ്ടതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈശോ പറയാണ്, ഞാൻ ആ മുന്തിരിച്ചെടിയാണ്, തായ്തണ്ടാണ് ഈശോ. എന്നാൽ ഫലമുണ്ടാകുന്നതോ ആരാണ്? ആ ശാഖകൾ നമ്മൾ ഓരോരുത്തരുമാണ്. സി, നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടത് നമ്മളെ ദൈവം എത്രത്തോളം, നമ്മൾ ആദ്യ ധ്യാനങ്ങളിലെല്ലാം കേട്ടിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് അമൂല്യനാണ് ഇല്ലേ, നിങ്ങൾ എനിക്ക് പ്രിയങ്കരനാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെ അമൂല്യരായ വ്യക്തികളാണ്. ഈ തായ്തണ്ടിന് ശാഖകൾ ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനം തന്നെ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സംവിധാനം തന്നെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തനമാണ്. മനുഷ്യൻ്റെ കൂട്ടായ്മയിലൂടെ അല്ലാതെ ദൈവം ഒരു പ്രവർത്തനവും ഈ പ്രപഞ്ചത്തിൽ നടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ മുതലേ നമ്മൾ എടുക്കണം. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ മുന്തിരിച്ചെടിയും ശാഖയ്ക്കും ഇടയിൽ ഇവർ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നതിന് യാതൊരു മാർഗവുമില്ല. എന്തെല്ലാം തായ്തണ്ടിലൂടെ ഒഴുകുന്നുവോ അവയെല്ലാം ശാഖയിലൂടെയും ഒഴുകും. പക്ഷേ എൻ്റെ ആത്മാവങ്ങയോടൊട്ടി നിരിക്കുന്നു. ഈ അവസ്ഥയുണ്ടായിരിക്കണം. ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ മുന്തിരിച്ചെടിയും തായ്തണ്ടും ശാഖയും എപ്രകാരം ഇരിക്കുന്നുവോ അതുപോലെ ഒരവസ്ഥ ഉണ്ട്. അത് നമ്മൾ വിശ്വാസത്തിലൂടെയും വിശുദ്ധിയിലൂടെയും ബോധ്യത്തിലൂടെയും ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളുക മാത്രമല്ല, പിന്നെ നമ്മുടെ ഇഷ്ടം പ്രകാരം നമ്മൾ ചെയ്യാൻ പറ്റുമോ? തായ്തണ്ട് നമ്മളെ നയിക്കുകയാണ്. തായ്തണ്ടിലൂടെ ഒഴുകുന്ന ആ കൃപാവരം നമ്മളിലൂടെ ഒഴുകി നമ്മളെ നയിക്കുന്നു. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞവരായാൽ മാത്രം പോരാ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. ആത്മാവിനാൽ, അപ്പോൾ എന്തോ ഒരു വലിയ ഒരു മനോഹരമായ അവസ്ഥയാണ്. നമ്മളെ ദൈവം തന്നെ നയിക്കുന്നു, ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നു. അങ്ങനെ നയിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ വളരുന്ന, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ. ദൈവം നയിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ഉദാഹരണത്തിന്, പീലിപ്പോസ് രാവിലെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉടനെ പീലിപ്പോസിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പീലിപ്പോസിന് ദർശനം കാണുകയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് പീലിപ്പോസിനോട്, എനിക്ക് നടക്ക്, എങ്ങോട്ട് നടക്കണം? ഗാസയിലേക്കുള്ള പാതയിലും നടക്ക്. ഇപ്പൊ നമ്മളാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു, അയ്യോ എന്തിനാണോ ഈ വെട്ടത്ത് അവിടെ പോണത്, ആ വഴിയിൽ വേറെ കാണാന ചോദിക്കൂലേ. പക്ഷേ ഫിലിപ്പോസ് ചോദിക്കുന്നില്ല, ഫിലിപ്പോസ് എണിക്കണു, നടക്കണു. ആത്മാവ് നയിക്കുന്ന ഒരവസ്ഥയല്ലേ? അങ്ങനെ നമ്മൾ കുറെ സമയം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമ്മളോട് പറയുള്ളൂ എന്തിനാ അവിടെ കൊണ്ടുവന്നെന്ന്. ഇതാണ് നമ്മുടെ ഈ ബുദ്ധിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും, അതിനെനിക്ക് എന്ത് കിട്ടും, ഇതൊക്കെ നമ്മളോട് മുൻകൂട്ടി പറഞ്ഞാലേ നമ്മൾ ചിലപ്പോൾ എഴുന്നേക്കുള്ളൂ, നടക്കുള്ളൂ. അങ്ങനെയല്ല ആത്മാവ് നയിക്കുന്നത്. ഇത് ആദ്യകാലം മുതലേ കാണാം. നോഹയോട് പറഞ്ഞു, നീ ഇത്ര നീളത്തിൽ ഇത്ര വീതിയിൽ ഇത്ര പൊക്കത്തിലുള്ള പെട്ടകം ഉണ്ടാക്കുക. ഈ നോഹ അപ്പാപ്പന് ഇത് വല്ലതും മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് ചോദിച്ചോ, അതെന്തിനാ അങ്ങനെ ഉണ്ടാക്കണത്? ആളുകളെല്ലാവരും വട്ടനെന്നും ഭ്രാന്തനെന്നും വിളിക്കുകയാണ് ഈ മൊട്ടക്കുന്നിൻ്റെ പുറത്ത് കപ്പലുണ്ടാക്കി വെക്കണത്. കാട്ടിലെ തടിയെല്ലാം വെട്ടിക്കൊണ്ടുവന്നു. ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങളാണെന്ന് നമുക്കും തോന്നും, മറ്റുള്ളവർക്കും തോന്നും. ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, അപ്പോൾ അവിടെ ദൈവസ്വരം ശ്രവിക്കണം. വരദാനങ്ങൾ
നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ അധികവും ദർശനവരത്തിന് മുൻതൂക്കം കൊടുക്കുന്നു, എന്നാൽ സുവിശേഷത്തിൽ അധികവും പ്രവചനവരത്തിന് മുൻതൂക്കം കൊടുക്കണമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ടാം അധ്യായ 12-ാം അധ്യായത്തിൻ്റെ അല്ലെങ്കിൽ 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തിൽ 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഏത് വരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കണം? പ്രവചനവരത്തിനായി. ഉത്കൃഷ്ടമായ 12-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്, ഉത്കൃഷ്ടമായ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണതയായി അഭിലഷിക്കണം. ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി അഭിലഷിക്കണം. എന്തിനാ അഭിലഷിക്കണം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ദാനങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ട് ഇല്ലേ, പക്ഷെ ഇത് റിലീസാവണം, ഇത് പ്രവർത്തനമാകണമെങ്കിൽ നമ്മൾക്ക് അതിന് അനുയോജ്യമായ ഒരു ചട്ടക്കൂടുണ്ടാകണം. ഉദാഹരണത്തിന്, രണ്ട് റെയിൽ പാളങ്ങളിലൂടെ അല്ലേ ട്രെയിൻ ഓടാൻ പറ്റുള്ളൂ? ട്രെയിൻ ഉണ്ടായതിൻ്റെ കാര്യമുണ്ടോ? ട്രെയിനും എഞ്ചിനും ബോഗിയും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ കാര്യമായോ? എന്ത് വേണം? അതോടാനായിട്ടുള്ള ഒരു അനുകൂലമായ പാളമുണ്ടാകണം. വള്ളമുണ്ട്, വള്ളം കരക്കിരുന്നുകൊണ്ട് കാര്യമായോ? അപ്പം ആ വള്ളം കരക്കിരിക്കുന്ന വള്ളത്തെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി വളരെ ശക്തി ഉപയോഗിച്ച് കുറേ ആളുകളെല്ലാം കൂടി തള്ളി വെള്ളത്തിലേക്ക് ഇറക്കും ഇല്ലേ. ഇറങ്ങിക്കഴിഞ്ഞാലോ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ആ വള്ളം അല്ലെങ്കിൽ ഈ വെള്ളം വള്ളവുമായിട്ടുള്ള ഒരു അനുനയിച്ചുള്ള ഒരു പ്രവർത്തനം പോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ പ്രവർത്തിക്കാൻ അനുകൂലമായ സൗകര്യങ്ങളും അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ആ മനോഭാവവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. നമ്മളിൽ ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്, ചില സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റേണ്ടതുണ്ടാകാം, ചില ഡിസിപ്ലിനുകൾ ഉണ്ടാകണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായ ഡിസിപ്ലിൻ പ്രാർത്ഥനയുടെ ഡിസിപ്ലിനാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മളെ നയിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണല്ലോ അല്ലേ. ഇപ്പോൾ ഫിലിപ്പോസ് രാവിലെ തൂമ്പയുമെടുത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, ഫിലിപ്പോസ് കളിക്കണമെന്നല്ല പറയുന്നത്, രാവിലെ ഫിലിപ്പോസ് ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഫിലിപ്പോസ് ദൈവസ്വരം ശ്രവിച്ചു. കൃത്യമായിട്ട് ദൈവസ്വരം ശ്രവിക്കാൻ പറ്റും, അതുദ്ദേശിച്ചിട്ടായിരിക്കണം ഇന്ന് കുർബാനയിലെ ആദ്യത്തെ വായന. സാമുവലിൻ്റെ പുസ്തകത്തിൽ സാമുവലിൻ്റെ ആ ദൈവസ്വരം ശ്രവിച്ചത് ഇല്ലേ. സാമുവൽ സ്വരം ശ്രവിക്കുകയാണ്. സാമുവൽ ഇത്രയും കൊച്ചു ചെറുക്കടി, അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ശ്രവിക്കാൻ സാധിക്കുമോ? എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവർക്കും ദൈവസ്വരം ശ്രവിക്കാൻ പറ്റുമോ? ഒന്ന് വെച്ചല്, എന്തുകൊണ്ട്? പ്രധാനമായിട്ട് ദൈവം പിതാവാണ്. ദൈവം നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മളിൽ ഒരു പ്രവാചകന്റെ ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്. പ്രവാചകന്റെ ആത്മാവ് ദൈവം നൽകിയിരിക്കുന്നത് കൊണ്ട് ആ പ്രവാചകൻ എന്ത് ചെയ്യണമെന്നത്, ദൈവഹിതം അനുസരിച്ച് ചെയ്യണമെന്നത് ദൈവത്തിനും അറിയാം, പ്രവാചകനും അറിയാമെങ്കിൽ ഓരോ സമയവും പ്രവാചകനെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നയിക്കൽ സംഭവിക്കുന്നത് എങ്ങനെയാ? എൻ്റെ ആത്മാവങ്ങയോടൊട്ടി നിന്നിരിക്കുന്നു അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഈ നയിക്കൽ സംഭവിക്കുന്നത്. മുന്തിരിച്ചെടിയും തായ്തണ്ടയും ഒന്നായിട്ടിരിക്കും. തായ്തണ്ടും ശാഖയും ഒന്നായിട്ടിരിക്കുന്നു.
നമ്മുടെ ആത്മാവും ദൈവാത്മാവും ലയിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഹിതങ്ങൾ, ദൈവാത്മാവിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി മുഴുവനും നമ്മളോട് പറഞ്ഞു തരികയാണ്. അതാണ് പ്രവചനങ്ങൾ. അങ്ങനെ ആ പ്രവചനങ്ങൾ കേട്ടവരാണ് നോഹയും അബ്രാഹവും. ഇവരാരും വലിയ വിദ്യാഭ്യാസസമ്പന്നരായിരുന്ന ആളുകളൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്, ആട്ടിടിയന്മാരായിരുന്നു. ദാവീദ് രാജാവ്, മോശ, ഈ പ്രവാചകന്മാരെല്ലാവരും അവർ ദൈവസ്വരം ശ്രവിച്ചു. അപ്പസ്തോലന്മാർ, ഈ അപ്പസ്തോല പ്രബോധനത്തിലെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഈ ദൈവസ്വരം ശ്രവിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ.